ഞായറാഴ്ച മദ്രാസിൽ നടക്കുന്ന കുതിരപ്പന്തയത്തിൽ പങ്കെടുത്താൽ 2 ലക്ഷം രൂപ കിട്ടും. അതിന് ഞാൻ തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, വെറുതെ കയ്യും വീശി അങ്ങ് പോയാ മതിയോ? പിന്നെ കുറഞ്ഞത് 10,000 രൂപയെങ്കിലും വേണം. കഴിഞ്ഞ ആഴ്ച അല്ലേ അച്ഛൻ പണി കയറി തന്നത്? തന്നില്ലെന്ന് ആരും പറഞ്ഞു. പക്ഷെ ഈ ആഴ്ച എനിക്ക് ആവശ്യമുണ്ട്. അച്ഛനോട് ഞാൻ പണം ചോദിക്കില്ല. വേണ്ട, ആരും അറിയാതെ ഒരു രഹസ്യം വഴി ഞാൻ പറഞ്ഞുതരാം. നിന്റെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുക്കും. ആഭരണങ്ങൾ അമ്മ വാങ്ങി പൂട്ടി വെച്ചിരിക്കുകയാണ്. അതെന്തിനാ അമ്മയുടെ കൊടുത്ത്? അതെങ്കിലും നശീകരിക്കട്ടെന്ന് കരുതി. അത് ന്യായം. അപ്പോ ആഭരണങ്ങളെല്ലാം അമ്മയുടെ അലമാരി വെച്ച് പൂട്ടിയിരിക്കുക. ഇനി എന്ത് ചെയ്യും? ഒരു മകനെ ലാളിച്ച് ലാളിച്ച് നിങ്ങൾ വഷളാക്കി. അടുത്തൊരു മരുമകനും അതേ വളം തന്നെയാണ് നിങ്ങൾ വെച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടില്ലെന്ന് വെച്ചാൽ എവിടെത്തെ അവസാനിക്കുമെന്ന് അറിയാമോ? അതിന് ഞാൻ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? ബാബുവിനെ രാധയും ഒരു വീടെടുത്ത് മാറ്റി താമസിപ്പിക്കണം. കാറ്റിന്റെ വില എന്താണെന്ന് അപ്പോഴേ അവൻ പഠിക്കും. വാടക വീട്ടിലേക്ക് അയക്കുന്നത് നാണക്കേടാണ്. എങ്കിലൊരു ചെറിയ വീട് വിലയ്ക്ക് വാങ്ങിച്ചു കൊടുക്ക. ജീവിതം എന്താണെന്ന് അവരും പഠിക്കട്ടെ. ഇന്ന് തന്നെ അതിന് ഏർപ്പാടു ചെയ്യാം. നീ തട്ടിയെറിഞ്ഞ ചോറുണ്ടല്ലോ, അത് എന്റെ മകൻ ചുമട് ചുമന്നുണ്ടാക്കിയതാണ്. നിനക്കിത് തട്ടിയെറിയാൻ ശംഖുവച്ചമുണ്ടാക്കിയ പണമുണ്ടല്ലോ, അത് ഗോപിയുടെ അച്ഛനുണ്ടാക്കിയതാണ്. നീയൊക്കെ ജനിക്കുന്നതിന് മുൻപ് നിന്റെ അച്ഛൻ എന്റെ വീട്ടിൽ വന്ന് നിരത്തിരുന്ന് ചോറിട്ടിട്ടുണ്ട്. ഗോപിയുടെ അച്ഛനെ ഒന്ന് കാണാൻ മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടുണ്ട്. എന്റെ അച്ഛനോ? അതേടി, നിന്റെ അച്ഛൻ തന്നെ പണിക്കൻ. ഇന്നുവരെ ഞാനിതൊക്കെ പറയാതെ ഒളിച്ചു വച്ചു, എന്നിനി തുറന്നു പറയാതെ നിവർത്തിയില്ല. നിന്റെ അച്ഛൻ ഈ പണമൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു. നിന്റെ അച്ഛൻ ഗോപിയുടെ അച്ഛന്റെ ഒരു ആദരനായിരുന്നു. മഹായുദ്ധം വന്നപ്പോൾ സിംഗപ്പൂർ വിടാൻ ഞങ്ങൾ നിർബന്ധിതരായി. അന്ന്
ഉടനെ പുറപ്പെടാൻ എനിക്ക് നിവൃത്തിയില്ല ലക്ഷ്മി. യുദ്ധം ആരംഭിച്ചിരിക്കുന്നുണ്ട്. ബാങ്കിലെ ജീവനക്കാർ എല്ലാം സ്ഥലം വിട്ടിരിക്കുകയാണ്. ജീവൻ പോയാലും എന്റെ ചുമതലയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ എനിക്ക് നിവൃത്തിയില്ല. ഒരു സഹോദരന്റെ സൂര്യൻ ഞാൻ നിങ്ങളെ അത് പ്രത്യേകിച്ച് പറയണോ സാർ, ഞങ്ങളല്ലേ ലക്ഷ്മിയമ്മയും ഗോപിമാനെയും കൊണ്ടുവന്നത്. അവർക്കൊരു കുറവും വരില്ല. ദൈവം നല്ലത് കഴിയുന്ന വേഗം ഞാൻ നാട്ടിലെത്തിക്കോളാം. താമസിക്കണ്ട. ഗോപിയുടെ അച്ഛൻ മടങ്ങി വന്നില്ല. ഏറെ താമസിയാതെ അദ്ദേഹം മരിച്ച വിവരം ഞങ്ങൾ അറിഞ്ഞു. അതോടെ നിന്റെ അച്ഛൻ ആകമായി. ഞാനും എന്റെ മകനും ക്രമേണ നിന്റെ വീട്ടിലെ വേലക്കാരായി മാറി. അങ്ങനെ എന്റെ ഭർത്താവിനെ വഞ്ചിച്ചെടുത്ത പണം കൊണ്ടാണ് നിന്റെ അച്ഛൻ പണക്കാരനായി തീർന്നത്. ഞാൻ ഇത്രകാലം ഇത് മറച്ചു വെച്ചത് എന്റെ മോനെ വളർത്താൻ വേണ്ടിയായിരുന്നു. എനിക്ക് നന്നാ അറിയാൻ പാടില്ലായിരുന്നു. എന്റെ മോളിതറിയണം. ഇനി എന്റെ ഗോപിയുടെ ജീവിതം എന്റെ മോടെ കയ്യിലാണ്. ഗോപിയേട്ട, എനിക്ക് തെറ്റിപ്പോയി. ഗോപിയേട്ട എന്നോട് ക്ഷമിക്കും. ഞാൻ പഴയ ഗീതയല്ല, ഞാൻ അങ്ങയുടെ ഭാര്യയാണ്. ഇത് കേട്ട ഞാനങ്ങ് വിഷമിക്കുമെന്നായിരിക്കും അങ്ങ് കരുതുന്നത്. ഒരിക്കലുമില്ല. അവൻ ആണാണ്, കുടുംബം പുലർത്താൻ അവൻ ജോലി ചെയ്യുന്നു. ഇവിടെ കടന്ന് ദാസ്യവൃത്തി ചെയ്യുന്നതിനേക്കാൾ അന്തസ്സാണ്. ഔ ഔ, അഞ്ചശ പത്തി അണയ്ക്കുന്ന പോലെ അണയ്ക്കുന്നത് കേട്ടപ്പാ. അത് കണ്ടപ്പോഴേ ഇവിടെ മനസ്സങ്ങലിഞ്ഞു പോയി. ഇതുകൊണ്ടായില്ലേ ബാബു, താമസിയാതെ അവൻ തെണ്ടുന്നതും കാണാം. തെണ്ടിയാലും അവരീ പഠിക്കൽ വരില്ല. സ്വന്തം മകളും മരുമകനും തെണ്ടുന്നത് കാണാൻ കാത്തിരിക്കും. അതേടി, എന്നെ ധിക്കരിച്ചതിന് അവൾ പഠിക്കണം. നീ പോന്നില്ലയോ നിന്റെ മോളെ ഒന്ന് കാണാൻ? എന്തിന്? അവളെ ഒരപ്പാളിക്കൊന്നുമല്ല ഞാൻ പഠിച്ചു കൊടുത്തിരിക്കുന്നത്. അന്തസ്സുള്ള ഒരുത്തന നമ്മുടെ സഹായമില്ലാതെ തന്നെ അവർ ജീവിച്ചോളൂ.